മുടി കൊഴിച്ചിൽ പെട്ടെന്ന് മാറാനും മുടി നാലരട്ടി സ്പീഡായിട്ട് വളരാനും ഹെൽപ്പ് ചെയ്യുന്ന ഇപ്പൊ യൂട്യൂബിൽ തന്നെ വൈറൽ ആയിട്ടുള്ള തരംഗമായി മാറിയ നമ്മുടെ റോസ്മേരിയുടെ ബോട്ടർ വെറും നൂറ് രൂപയ്ക്ക് മൂന്ന് മാസത്തേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചാലോ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇത് ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെച്ച് യൂസ് ചെയ്ത് വരുന്നത് ലക്ഷക്കണക്കിന് ആൾക്കാർക്കാണ് ഇതിൽ റിസൾട്ട് കിട്ടുന്നത് അപ്പോൾ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു റോസ്മേരിയുടെ ബോട്ടർ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത് അതിനായിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ റോസ്മേരി നമുക്ക് ആദ്യമേ എടുക്കുക അതിനുശേഷം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇത് നമുക്ക് ൈറ്റ് കുതിരാൻ വേണ്ടി വെക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ നേരമെങ്കിലും വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുക ഒരു മണിക്കൂർ കഴിയുന്ന സമയത്ത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെക്കുക അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെയും കുതിരാനിട്ട നമ്മുടെ റോസ്മേരിയുടെ വെള്ളവും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിനു ശേഷം ഇത് നല്ലതുപോലെ ചൂടാവാൻ വേണ്ടിയിട്ട് വെക്കുക ജസ്റ്റ് നമ്മുടെ വെള്ളം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് പൊന്തുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ തുളസിയാണ് തുളസി ഈ ഒരു ഹെയർ കെയറിന് ഞാൻ ആഡ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ തുളസിയിൽ നമുക്ക് എല്ലാവർക്കും നമുക്കറിയാം നയൻറ്റി പെർസെൻറ്റേജ് ഓഫ് ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ സ്കാൽപ്പിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കാൽപ്പിലെ താരനും ഇച്ചിനസും നല്ലതുപോലെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുവഴി ഇത് നമ്മൾ മുടി വളരാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഇത് നമ്മുടെ സ്കാൽപ്പിനെയും നല്ലതുപോലെ ക്ലീൻ ചെയ്യും ഇനി ഞാൻ ഇതിലേക്ക് രണ്ടാമതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഒരു പിടി കറിവേപ്പിലയാണ് കറിവേപ്പില നമുക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ ഹെയർ കെയറിൽ എനിക്ക് ഒരുപാട് റിസൾട്ട് തന്നിട്ടുള്ളതാണ് കറിവേപ്പില ഇപ്പോൾ റീസെൻ്റ്ലി ആണ് ഞാൻ ഈ ഒരു റോസ് വന്നിരുന്നത് പക്ഷേ സ്ഥിരം എൻ്റെ ഹെയർ കെയറിൽ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഹെയർ ഓയിലായിട്ടും ഹെയർ പാക്കുകളൊക്കെ ആയിട്ട് കൂടുതൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ കറിവേപ്പിലിയാണ് ഹെയർ ഗ്രോത്തിന് ദി ബെസ്റ്റാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഒരു പിടി തുളസിയും ഒരു പിടി കറിവേപ്പിലിയും ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിത് പതിനഞ്ച് മിനിറ്റ് നേരമെങ്കിലും ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ വെട്ടി ഇങ്ങനെ നമ്മൾ നല്ല രീതിക്ക് വെട്ടി ഇതിൻ്റെ ഗുണങ്ങൾ ഓരോന്നായിട്ട് നമ്മുടെ വെള്ളത്തിലോട്ട് ഇറങ്ങും അങ്ങനെ നമ്മുടെ വെള്ളം നല്ലൊരു എന്താ പറയുക തേയില വെള്ളത്തിൻ്റെ ആ ഒരു കളറായി മാറിയിട്ടുണ്ടാവും അടിപൊളി ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ടോണർ ഇവിടെ റെഡി ആയി കഴിഞ്ഞു തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ടോണർ യൂസ് ചെയ്ത് വരുമ്പോഴേ എത്ര തന്നെ മുടി വളരാത്ത ആൾക്കാരിലും മുടി വളർത്താൻ കഴിവുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇത് മൂന്നും തീർച്ചയായിട്ടും ഇത് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി വെക്കുക പതിനഞ്ച് മിനിറ്റ് നേരം നമ്മൾ നല്ലതുപോലെ തിളപ്പിച്ചു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് അരിച്ചെടുത്ത് മാറ്റുക ഇത് നമുക്ക് ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസം വരെയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാം നമ്മൾ പുറത്ത് തന്നെ വെക്കാം രണ്ട് മാസമൊക്കെ ഞാൻ ഈ ഒരു ഹെയർ ടോണറി ഉണ്ടാക്കിയെടുത്ത് ഒരു മാസം ഒരു മാസം അല്ല കൂടുതൽ വരെ ഞാൻ പുറത്ത് വെച്ചു പക്ഷെ ഒരു കേടും ഇതിന് പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു സ്മെല്ലിൽ പോലും ആ ഒരു മണത്തിൽ പോലും മാറ്റം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് മാസത്തെ മാസം വരെയൊക്കെ ഇത് സ്റ്റോർ ചെയ്ത് വെക്കാം ഇനി ഇതിൽ നിന്ന് നമ്മൾ ആവശ്യമുള്ളത് അപ്ലൈ ചെയ്യാൻ ആവശ്യമുള്ളത് മാത്രം ആ ഒരു ക്വാണ്ടിറ്റി മാത്രം ഇപ്പം ഞാൻ കാണിക്കുന്നത് പോലെ ഒരു സ്പ്രേ ബോട്ടിലാക്കി വെക്കാം ബാക്കിയുള്ളത് വേറൊരു ബോട്ടിൽ സ്റ്റോർ ചെയ്ത് വെക്കാം ഇനി ഈ ഒരു ഹെയർ ടോണർ അപ്ലൈ ചെയ്യേണ്ട വിധം അപ്ലൈ ചെയ്യണത് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം ഹെയർ വാഷ് ചെയ്യുന്നതിനേക്കാളും മുൻപായിട്ടും ചെയ്യാം ഹെയർ വാഷ് ചെയ്തിട്ടും ചെയ്യാം രാവിലെയും രാത്രിയും ഈ ഒരു ഹെയർ ടോണർ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദി ബെസ്റ്റ് റിസൾട്ട് എന്നുള്ളത് വിത്തിൻ സെവൻ ഡേയ്സിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും രാത്രി ഉറങ്ങുന്നതിനേക്കാളും മുൻപായിട്ട് മുടി നല്ലതുപോലെ ചീവിയെടുക്കുക അതിനുശേഷം ഇപ്പം ഞാൻ കാണിക്കുന്നത് പോലെ തന്നെ ലെയറുകളായിട്ട് തിരിച്ച് നമ്മുടെ സ്കാൽബിൽ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കോരി ഒഴിക്കുക എന്നല്ല ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് മസാജ് ചെയ്ത് വിട്ടാൽ തന്നെ നമ്മുടെ മുടി മുഴുവനായിട്ട് ഉണങ്ങും പിന്നെ ഒരു അഞ്ച് ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ മുടി കെട്ടി വെച്ച് കിടന്നുറങ്ങാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു വ്യത്യാസം കിട്ടും ഇങ്ങനെയാണ് നമ്മൾ നൈറ്റ് ഹെയർ കെയർ നമ്മൾ ഈ ഒരു ടോണർ വെച്ചിട്ട് ചെയ്യുക രാവിലെയാണെന്നുണ്ടെങ്കിൽ ഉറങ്ങി എണീച്ചതും നമുക്കിത് സ്പ്രേ ചെയ്ത് നിങ്ങൾ ഹെയർ വാഷ് ചെയ്യുമ്പോൾ പ്ലെയിൻ വാട്ടറിൽ വാഷ് ചെയ്യാം അതല്ലെങ്കിൽ ഹെയർ വാഷ് ചെയ്തതിന് ശേഷം സ്പ്രേ ചെയ്യാം ഇനിയിപ്പോൾ ഇതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം ഇന്ന് ഹെയർ വാഷ് ചെയ്യണില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല രാവിലെ എണീച്ച് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് മുടി കെട്ടി വെച്ച് പോവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുളിച്ചത് പോലെയുള്ളൊരു എഫക്റ്റ് തരാനും കൂടിയിട്ട് ഈ ഒരു ടോണറിന് കഴിവുണ്ട് എന്നുള്ളതാണ് അത്രയ്ക്കും എഫക്റ്റീവായിട്ടുള്ളൊരു മാറ്റം എനിക്ക് പേഴ്സണലി തന്നിട്ടുള്ള ഞാൻ ട്രൈ ചെയ്ത് എനിക്ക് ഒരുപാട് റീസെൻ്റ്ലി ഡേയ്സിൽ കിട്ടിയിട്ടുള്ള ഒരു ഹെയർ കെയർ ആണിത് തീർച്ചയായിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക സ്കാൽപ്പിൽ ഈവൺ ആയിട്ട് നിങ്ങളിത് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക നല്ല ഒരു മസാജ് നമ്മുടെ സ്കാൽപ്പിന് കൊടുക്കുക ഇങ്ങനെ നമ്മൾ ഈ ഒരു ഹെയർ ടോണർ ഇട്ട് മസാജ് ചെയ്യുന്ന സമയത്ത് ഇത് നമ്മുടെ റൂട്ട്സിൽ നമ്മുടെ ഓരോ മുടി ഇഴകളിലേക്കും ഓരോ റൂട്ട്സിൻ്റെ അകത്തേക്കും ഈ ഒരു ടോണർ പെനിഡ്രേറ്റ് ആവാനും നമുക്ക് ഹെൽത്ത് ായിട്ടുള്ളൊരു ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാനും അതുവഴി നമുക്ക് മുടി കൊഴിച്ചൽ എന്നുള്ളൊരു പ്രശ്നമേ ഇല്ലാതാക്കി മുടി അടിപൊളിയായിട്ട് വളരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ടോണറാണ് ഇനി ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ഞാൻ തരണ്ടാന്ന് വിചാരിക്കുന്നു ഞാൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ എൻ്റെ സമയത്തിനനുസരിച്ചുള്ള റിപ്ലൈ തീർച്ചയായിട്ടും ഞാൻ തന്നിരിക്കും അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതേപോലെ മറ്റൊരു എഫക്റ്റീവായിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ ഫ്രണ്ട് രമ്യ